ഇന്ന് നമ്മൾ മാവൊന്നും കുഴച്ച് പരത്താതെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഇഫ്താർ സ്നാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്ത് അതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, ഞാനിവിടെ രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, മൂന്ന് തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ നമ്മളൊരു ഇഫ്താർ സ്നാക്ക് ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ മാവൊക്കെ കുഴച്ച് പരത്തി ഒരുപാട് റിസ്ക് എടുത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ സവാള ഞാനിവിടെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇഫ്താർ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പൊടികൾ ചേർക്കരുത് കേട്ടോ. അപ്പോൾ നല്ല കുത്തായിരിക്കും. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നല്ല മസാല ഉള്ളതൊക്കെ കഴിക്കുമ്പോൾ വയറിന് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് മസാലപ്പൊടികൾ എപ്പോഴും വളരെ കുറച്ച് ചേർക്കുക കേട്ടോ. ഞാനിവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, മുളക് പൊടിയേക്കാളൊക്കെ നല്ലത് കുരുമുളക് പൊടി എരിവിന് ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് പിച്ചിയെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ച് മിക്സിയുടെ ജാറിലൊന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. ഏകദേശം ഒരു ഒന്നര കപ്പോളുണ്ട്, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഈ ഒരു ചിക്കൻ ചേർത്ത് നമുക്കിത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എന്നാലും ചിക്കനിലൊക്കെ ഈ മസാലപ്പൊടികളൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ മസാല നല്ലപോലെ പിടിച്ചു കിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് റെഡി. നമ്മൾ നോർമലായിട്ട് സമൂസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ അരിക്ക് കളയണ്ട കേട്ടോ, ഈ കട്ട് ചെയ്യുന്നത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനുള്ളതാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടും. നമുക്കറിയാമല്ലോ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രെഡൊന്നും അധികം നല്ല ഷേപ്പിലൊന്നും ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു ബോക്സ് ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരിക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ ഒരു സ്നാക്കിലേക്ക് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ രണ്ട് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അതിലൊന്നിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് കൈകൊണ്ട് വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് വെക്കാൻ പറ്റുക. സ്പൂൺ കൊണ്ടൊക്കെ വെക്കുമ്പോൾ നല്ല രീതിയിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അത്യാവശ്യം കട്ടിയിൽ തന്നെ ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോന്നും റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടലമാവിൻ്റെ ഒരു മിക്സ് വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. നമുക്കറിയാമല്ലോ കടലമാവിൽ പെട്ടെന്ന് കട്ട കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കറക്കിയെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയിൽ വേണ്ട കേട്ടോ മാവ്, കുറച്ചൊരു ലൂസിലാണ്. എന്നാൽ നല്ല നമ്മുടെ നീർദോശയുടെ പോലെ അത്ര ലൂസാവും വേണ്ട. അപ്പോൾ ആ മാവ് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ച ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അരിക് ഇതുപോലെ ഈ ഒരു കടലമാവിൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമുക്ക് നാല് സൈഡും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഡിപ്പ് ചെയ്താൽ പെട്ടെന്ന് കുതിർന്നു പോവുകയും ചെയ്യും, ഒരുപാട് അങ്ങോട്ട് ഈ ഒരു കടലമാവിൻ്റെ മിക്സ് ഈ ബ്രെഡ് കുടിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നാല് സൈഡും ചെയ്തിട്ട് മുകളിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കേട്ടോ, സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ആക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആ കടലമാവൊക്കെ പച്ചക്കാണല്ലോ കിടക്കുന്നത്, അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കോരരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകൾ ഭാഗം പെട്ടെന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട്
ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. ഉള്ളിലുള്ള കടലമാവൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ വേവാതെ. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.